അപ്പോൾ അസ്റ്റേഷൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒന്ന് എമ്മയുടെ അപ്ഡേഷനെ പറ്റിയാണ് പറയുന്നത്. എനിക്ക് 4 ദിവസമായി വന്നിട്ട് എമ്മയുടെ അപ്ഡേഷൻ, MI 11 അപ്ഡേഷൻ വന്നു. ചെറിയൊരു നോയ്സ് ഒക്കെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ എമ്മയുടെ 11 അപ്ഡേഷൻ വന്നു. അപ്പോൾ ഇത് കാണുമ്പോൾ ഈ അപ്ഡേഷൻ തന്നെ മാറി. ഇതിൻ്റെ ആദ്യത്തെ അപ്ഡേഷനിൽ ഇങ്ങനെ വേരിയൻ്റ്, ഇങ്ങനെ കളർ വേരിയൻ്റ് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരുന്നില്ല, പക്ഷേ ഇതിൽ കളർ ഇങ്ങനെ നീങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുതിയത് എന്താണെന്ന് നോക്കാം. ഇത്രയും പുതിയത്, പുതിയ സാധനങ്ങൾ വന്നിട്ടുണ്ട്, അതായത് പുതിയ അപ്ഡേഷനിൽ പുതിയ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ നോക്കുമ്പോൾ സ്ക്രീനിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. സ്ക്രീനിൻ്റെ ടച്ചിൽ, കൺട്രോളിൽ, യൂസിങ് കളേഴ്സിൽ ഒക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവുക പറയണേ. പിന്നെ രണ്ടാമത്തെ സൗണ്ടിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് പറയുന്നുണ്ട്. പിന്നെ MI ഷെയറിൽ വന്നിട്ടുണ്ട്. ഡോക്യുമെൻറ്റ്സിൽ പ്രിൻ്റ് എന്ന് പറയുമ്പോൾ ഒരു ആപ്പ് പുതിയതില്ലാണ്ട് നമുക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റും, വേറെ ആപ്പൊന്നും വേണ്ട. പക്ഷേ പ്രിൻ്റ് എടുക്കാനുള്ള പ്രിൻ്റർ വേണം, ആപ്പൊന്നും വേണ്ട. പിന്നെ മോർ ഫീച്ചേഴ്സ്, പുതിയ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. ഗെയിമിങ്ങിൻ്റെയിലും മെസ്സേജ് ചെയ്യണേലൊക്കെ പുതിയ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. സിസ്റ്റത്തിൽ എഡിറ്റ് ചെയ്യുമ്പോഴുള്ള വ്യത്യാസമുണ്ട്, അതായത് ലൈറ്റ് റൂം സ്നാപ്ചാറ്റൊന്നും ഉപയോഗിക്കാണ്ട് സിസ്റ്റത്തിലുള്ള എഡിറ്റിങ്ങിന് തന്നെ വ്യത്യാസങ്ങൾ വന്നിട്ട് പറയുന്നുണ്ട്. പിന്നെ സെക്യൂരിറ്റി പാച്ച് 2019 അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ആപ്പ് ലോക്കിൽ ഗൂഗിൾ കോണ്ടാക്ട് വരെ അവൈലബിൾ ആണ്, പണ്ടുണ്ടായിരുന്നില്ല. ലോക്ക് സ്ക്രീന്, സ്റ്റാറ്റസ് ബാർ, നോട്ടിഫിക്കേഷൻ അതിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഗെയിമിങ്ങിൽ തന്നെ ധാരാളം വ്യത്യാസങ്ങൾ. ഇതിലൊക്കെ അപേക്ഷിച്ച് ഗെയിമിങ് സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു അത്യാവശ്യം എഫക്ട്സ് പിന്നെ അതുപോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഗെയിമിൽ നിന്ന് പുറത്ത് പോകാണ്ട് കോള് എടുക്കാനും സ്ക്രീൻഷോട്ട് എടുക്കാനും അങ്ങനെയൊക്കെ ഇപ്പോൾ സാധിക്കും. അപ്പോൾ അതൊക്കെ പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ഇനി സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമുക്ക് പുതിയൊരു ഫീച്ചർ കാണാം, സ്ക്രോൾ. അതിപ്പോൾ പറ്റില്ല, കാരണം നമ്മൾ അടിയിലായതുകൊണ്ട്. അപ്പോൾ മുകളിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം സ്ക്രോൾ എന്ന് പറയുന്ന ഫീച്ചർ. അത് അമർത്തി കഴിഞ്ഞാൽ സ്ക്രോൾ ചെയ്താൽ നമുക്ക് വേണ്ടത്ര ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടാവും, അത് തന്നെ ഡണ്ണ് അടിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഇത്രയും ഫീച്ചേഴ്സാണ് നമ്മൾ നേരത്തെ വായിച്ചത്. അതാണ് ഇപ്പോൾ നേരത്തെ ഞാൻ സ്ക്രോൾ ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചത്. അപ്പോൾ ഇതാണിപ്പോൾ നമ്മൾ കണ്ടത്. ഇനി ഫോട്ടോസിൻ്റെ ഭാഗത്ത് പോവുകയാണെങ്കിൽ നമുക്കൊരു പുതിയൊരു ഫീച്ചർ കാണാം. ഇതുവരെ ഉണ്ടായിരുന്നില്ല. രണ്ടുപേരിലെ അടുത്തേക്ക് ആക്കുക, അതായത് മൂലകളിൽ പിടിച്ചിട്ട് രണ്ടുപേരിലെ അടുത്തേക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എല്ലാ ഫോട്ടോസും കാണാൻ പറ്റും. അതിൽ നമുക്ക് ഇഷ്ടമുള്ള പോയി തൊട്ടിട്ട് എടുക്കാനും സാധിക്കും. അപ്പോൾ നമ്മുടെ ഇഷ്ടം പോലെ ഫോട്ടോസൊക്കെ ഉണ്ട്. നമുക്ക് എടുക്കാൻ പാടാണെങ്കിൽ ഏറ്റവും നല്ല ഒരു പരിപാടി തന്നെയാണിത്. അപ്പോൾ എനിക്ക് ഫോണിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് തന്നെയാണ്. പിന്നെ ചില ആപ്സൊക്കെ ഉണ്ട് നമുക്ക് ബ്ലൂടൂത്ത് വഴി ഷെയർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ സാധിക്കാത്തവർക്ക് ഇതൊരു നല്ലൊരു പരിപാടി തന്നെയാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ അടിച്ചിട്ട് നമുക്ക് ബ്ലൂടൂത്ത് വഴി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും പറ്റും. പിന്നെ ഇൻസ്റ്റാഗ്രാം അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ 3 പരിപാടി കാണാം. ഇൻസ്റ്റാഗ്രാം മാത്രമല്ല, ഇതിലുള്ള എല്ലാ ആപ്പും അമർത്തി ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഒരു ഭാഗത്ത് ഷെയർ ഉണ്ട്, ക്രിയേറ്റ് ഡ്യുവൽ, അതിൻ്റെ വേറെ പതിപ്പ് ഉണ്ടാക്കുക, അതാണ് രണ്ടാമത്തെ കാണാം. പിന്നെ ആപ്പിനെ കുറിച്ചുള്ള ഇൻഫോർമേഷനും നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു അപ്ഡേഷൻ കൊണ്ട് എനിക്കൊരു നല്ലൊരു കാര്യമാണ് കിട്ടിയത്. ഇൻസ്റ്റാഗ്രാം ബ്ലാക്ക് കളറായി, ഇൻസ്റ്റാഗ്രാമിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷേ വാട്സപ്പിൽ അപ്ഡേഷൻ വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് ഫിംഗർ പ്രിൻറ്റിൻ്റെ അപ്ഡേഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ എനിക്ക് വാട്സപ്പിൽ ആ ഫിംഗർ പ്രിൻ്റ് വയ്ക്കാൾ വന്നിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് വാട്സപ്പിൻ്റെ ഭാഗം പറയുകയാണെങ്കിൽ വാട്സപ്പ് അമർത്തി പിടിച്ചാൽ നമുക്ക് ഇങ്ങനെ പുതിയ പഴയ മെസ്സേജസ് വന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എനിക്കിപ്പോൾ തോന്നിയ വ്യത്യാസങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ വീഡിയോ കാണുമ്പോൾ വീഡിയോയിൽ വ്യത്യാസമൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. നമുക്ക് ഒരു പിക്ക് എഡിറ്റ് ചെയ്യുക, എഡിറ്റിങ്ങിൻ്റെ ഭാഗത്ത് വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഭാഗത്തേക്ക് പോയേക്കാം. അപ്പോൾ ഒരു പിക്ക് എടുത്ത് എഡിറ്റിങ് നോക്കുകയാണെങ്കിൽ ഇതിലിപ്പോൾ പഴയത് വെച്ചിട്ട് വേറെ ഒന്നും കൂടുതൽ കാണാനൊന്നുമില്ല. നമുക്ക് ചിലപ്പോൾ ഫിൽറ്റേഴ്സ് ചിലപ്പോൾ കൂടുതൽ വേറെ വന്നിട്ടുണ്ട്, ഫിൽറ്റർ വേറെ ഒരെണ്ണം പുതിയത് വന്നിട്ടുണ്ട്. നമുക്കത് എന്താ നോക്കാം, ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. അപ്പോൾ ഇത് കാണുന്നത് പഴയ ഫിൽറ്റർ ഡൗൺലോഡ് പ്ലഗ് സക്സസ്ഫുള്ളി. ആ അപ്പോൾ നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത ഫിൽറ്റർ സെറ്റ് ആയതിൻ്റെ സ്കൈ. അപ്പോൾ ആകാശത്ത് കാണുന്ന പോലെ പരിപാടികളാണ്, പുതിയ ഫിൽറ്ററാണ്. അപ്പോൾ ഈ ഒരു പിക്കിന് ഈ ഫിൽറ്റർ കൊണ്ട് വലിയ കുഴപ്പം തോന്നുന്നില്ല. അപ്പം എല്ലാ പിക്കിനും ഇങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ ഇതാണ് ആ സ്കൈ എന്ന് പറഞ്ഞാൽ സ്കൈൻ്റെ ആകാശത്തിൻ്റെ ഒരു ഇത് വരുത്തും, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അതാണ് ആ ഫിൽറ്ററിൽ വന്നേക്കുന്നത്.
പിന്നെ നമ്മൾ വീഡിയോസ് കാണുമ്പോൾ എന്തുണ്ടാവണം നോക്കും. നേരത്തെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ ഓഡിയോ പെട്ടില്ല, അതുകൊണ്ടാണ് കണ്ടോ. നേരത്തെ ഇങ്ങനെ ഒന്നല്ല വന്നായിരുന്നു, അടിയിലൊരു വെള്ള ഇതൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ചെറിയ വ്യത്യാസമുണ്ട്. ഇനി ഓഡിയോ കട്ട് അടിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, കട്ടെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് എഡിറ്റിംഗ് തന്നെയാണ്, ഇതിൽ വലിയ വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല അവർ. പഴയ ഇതൊക്കെ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഫിൽറ്ററിൻ്റെ ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇല്ല, ഫിൽറ്ററിലും വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. അപ്പോൾ വീഡിയോ എഡിറ്റിങ്ങിലും വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല അവർ. അത് മാത്രമാണ് എനിക്കിപ്പോൾ ഇതിൽ പുതിയതായിട്ട് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വല്ലതും പുതിയതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടുന്നതിന് എനേബിൾ ചെയ്യുക.